Lakira makara, kira makara, labu labu labu, lakara mikira. Karta varli chayikam. Ende valsalya bhajanangale. Janan sagalavum. Rejikunnadum. Rejana narathunnadum. Nirmana narathunnadum. പുതിയതായി നിർമ്മിക്കുന്നതും എല്ലാം ഞാൻ തന്നെയാണ്. ഞാൻ എൻ്റെ കരങ്ങളിലൂടെ, എൻ്റെ വചനത്തിലൂടെ, എൻ്റെ പരിശുദ്ധാത്മാവിലൂടെ സകലതും മനോഹരവും പ്രകൃത്യാതീതവുമായി സൃഷ്ടിക്കും. പ്രകൃത്യാതീതം എൻ്റെ അഭൂതപൂർവമായ ക്രമം ശക്തി ആവേശം ഇതെല്ലാം തുളുമ്പുന്ന രീതിയിൽ ഞാൻ കാര്യങ്ങൾ ക്രമീകരിക്കും. എൻ്റെ വാത്സല്യഭാജനങ്ങളെ, ഈ കാലഘട്ടത്തിൽ നിങ്ങളെ ഞാൻ പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങളിലൂടെ വലിയ കാര്യങ്ങൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പ്രതിബദ്ധതയും നിങ്ങളുടെ സഹനവും നിങ്ങളുടെ എളിമയും നിങ്ങൾ സുവിശേഷത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഈ കഷ്ടപ്പാടുകളെല്ലാം സഭ മുഴുവനെയും പുതിയ ആവേശം കൊള്ളിച്ചുകൊണ്ടിരിക്കുന്നു. പുതിയ ചൈതന്യം പകർന്നുകൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുവിൻ. ശലഹലബലമക്കാറ കീരാലിയലബലമക്കാറ ഉറുലാബിയലമക്കാറ. വിശ്വസിക്കുന്നവർക്ക് എല്ലാം സാധ്യമാണ്. വിശ്വസിക്കുന്നവർക്ക് എല്ലാം സാധ്യമാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് ഒരിക്കലെങ്കിലും നിങ്ങളുടെ ബുദ്ധിയിലും ജ്ഞാനത്തിലും വിവേകത്തിലും യുക്തിയിലും ഉൾക്കൊള്ളാൻ സാധിച്ചാൽ നിങ്ങളുടെ വിശ്വാസത്തിലെ നങ്കൂരമടിക്കപ്പെട്ട അവസ്ഥയായിരിക്കും. ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന് നിങ്ങളുടെ യുക്തിയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ദൃഢമായി വിശ്വസിച്ചാൽ നിങ്ങളുടെ വിശ്വാസം നങ്കൂരമടിക്കും. അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിനാണ് സഭാപ്രബോധനങ്ങളും വിശുദ്ധ വചനങ്ങളും ഉൾക്കൊള്ളാനും അതിൻ്റെ വ്യാഖ്യാനം ഉൾക്കൊള്ളാനും സാധിക്കുകയുള്ളൂ. അതിൻ്റെ വ്യാഖ്യാനം ഞാൻ വ്യാഖ്യാനിച്ച് തന്നാൽ പോലും അത് ഉൾക്കൊള്ളാനുള്ള വെളിപാട് നിങ്ങൾക്കുണ്ടാകണം. ശലമക്കാരമിക്കീര എന്ന് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം ആ വെളിപാട് നൽകുന്നു, ആ വെളിവ് നൽകുന്നു, ആ വെളിച്ചം നൽകുന്നു, ആ കൃപ നൽകുന്നു, ആ ശക്തി നൽകുന്നു. എൻ്റെ സൂപ്പർ നാച്ചുറൽ ശക്തി. താബോർ മലയിൽ ഞാൻ രൂപാന്തരപ്പെട്ടത് എൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിവസങ്ങളിൽ ആ രൂപാന്തരീകരണം നിങ്ങളിൽ വിശുദ്ധ കുർബാനയിലൂടെയും കുദാശകളിലൂടെയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കാമോ? നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അന്ത്യദിനത്തിൽ ഞാൻ വരുമ്പോൾ എല്ലാ മനുഷ്യരെയും പൊടിയായി പൂഴിയിലേക്ക് പോയ എല്ലാ മനുഷ്യരെയും താബോർ മലയിൽ കണ്ട പോലെ ഞാൻ രൂപാന്തരപ്പെടുത്തും. താബോർ മലയിൽ നിങ്ങൾ കണ്ട ആ ഞാൻ ആയിട്ട് നിങ്ങൾ മാറും. ശലഭക്കാരമക്കൂറാവറമക്കൂറാ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു ഞാൻ തന്നെയാണ്. ആ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലുണ്ട്. നിങ്ങൾ മരിച്ചാലും പൊടിയായാലും അന്ത്യദിനത്തിൽ നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് എൻ്റെ രൂപാന്തരീകരിച്ച ആ അവസ്ഥയായിട്ട് വരും എന്ന് നിങ്ങളിപ്പോൾ വിശ്വസിക്കുവിൻ. നിങ്ങളത് വിശ്വസിക്കുവിൻ. നിങ്ങളിപ്പോൾ അത് വിശ്വസിക്കുവിൻ. അങ്ങനെ നിങ്ങളുടെ വിശ്വാസത്തിൽ
ഈ ജീവിതത്തിൽ തന്നെ ആ വരാനിരിക്കുന്ന ജീവിതത്തിൻ്റെ ആനന്ദത്തിൽ നിങ്ങൾക്ക് ജീവിക്കാം. ഇപ്പോൾ തന്നെ ആ വരാനിരിക്കുന്ന മഹത്തീകരിച്ച അവസ്ഥയുടെ അച്ചാരം അനുഭവിച്ചുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാം, പ്രത്യാശയിൽ ജീവിക്കാം. ആമേൻ, ആമേൻ. ഇത് ഈ ലോകത്തിൻ്റെ ജ്ഞാനത്തിലൂടെ മനസ്സിലാകില്ല. ഇത് ദൈവീക രഹസ്യമാണ്. ഈ ദൈവീക രഹസ്യം മനസ്സിലാക്കാൻ ഞാൻ നിങ്ങൾക്ക് ദൈവീക ജ്ഞാനം, എക്സ്ട്രോർഡിനറി ദൈവീക ജ്ഞാനം നൽകുന്നു. ദൈവീക ജ്ഞാനം നൽകുന്നു. ആമേൻ, ആമേൻ. എല്ലാം എനിക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ഞാൻ എനിക്കിഷ്ടമുള്ളവർക്കെല്ലാം അത് കൊടുക്കാം. അതിൽ പിതാവ് ആനന്ദിക്കുന്നു. ഞാനിതാ നിങ്ങൾക്കത് തരുന്നു. നിങ്ങൾക്കത് തരുന്നു. ആമേൻ, ആമേൻ. ഇതാ മർക്കോസ് 16:20, അവൻ അവരോടൊപ്പം പ്രവർത്തിച്ചു. അടയാളങ്ങളിലൂടെ അവരുടെ പ്രവചനവും സന്ദേശവും സാക്ഷ്യപ്പെടുത്തി. അതിതാ വരുന്നു. ശലബല, ഹലബല, ഹലബല, ഹലബല. അതിതാണ് ഒരു വ്യക്തി, ഒരു വ്യക്തിയുടെ എന്താ പറയാ, ശരീരത്തിൻ്റെ ഇരിക്കുന്ന സ്ഥലത്ത്, കസേരയിൽ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ഒരു കുരു അത് വളരെ വേദന ഉണ്ടാക്കുന്നു. അത് കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. ഒരു വ്യക്തിയുടെ ഇങ്ങനെ കസേരയിൽ ഇരിക്കുന്ന സ്ഥലത്ത്, അതിൻ്റെ വാക്ക് എനിക്ക് കിട്ടുന്നില്ലപ്പോൾ ശരിക്ക്, അവിടെ ഒരു കുരു പഴുത്ത് എന്നിരിക്കുന്നു. അതുകൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല. ആ അവസ്ഥയിൽ വളരെ ബുദ്ധിമുട്ടുന്നു, ഭയപ്പെടുന്നു. ഇതെന്താവുമെന്ന്, അത് കീറണമെന്ന് ഡോക്ടർ പറയുന്നു. എന്നാൽ കർത്താവ് അത് സൗഖ്യപ്പെടുത്തുന്നു. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ശകലമിക്കീരമക്കാറ, എനിക്കെന്തെങ്കിലും അസാധ്യമുണ്ടോ? എനിക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലുമുണ്ടോ? ഞാൻ സൗഖ്യപ്പെടുത്തുന്ന കർത്താവാകുന്നു. ആമേൻ, ആമേൻ, ആമേൻ.